നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 1197 വൃശ്ചികം 18-ാം തീയതി മുതൽ 25 കൂടിയ ശനിവാരം വരെയും 2021 ഡിസംബർ 4 മുതൽ 11 വരെ കൂടിയ ശനിയാഴ്ചത്തെയും വാരഫലത്തെയാണ് ചന്ദ്രചാര ഫലത്തെയാണ് പറയുന്നത്. അശ്വതി ഭരണി കാർത്തികക്കാല് മേടക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് മത്സരരംഗത്തുള്ളവർക്ക് ഒരു വിജയ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു വാരത്തിൽ. മേടക്കൂറിലുള്ളവർക്ക് സഹോദരി സഹോദരന്മാരിൽ അഭിപ്രായ ഭിന്നതയ്ക്കും ഉള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഈ മേടക്കൂറിലുള്ളവർ ഒന്ന് കരുതിയിരിക്കുക കുടുംബജീവിതത്തിലൊക്കെ. അതുപോലെ മക്കളുടെ പഠനകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതോടൊപ്പം വരുമാനത്തിലധികം ചെലവ് വർദ്ധിക്കുന്ന ഒരു വാരമാണിത്. ഇത് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ചൊരു കണ്ടകശനി ദോഷം മൂർച്ഛിച്ച് വരുന്ന സമയമാണല്ലേ. ധാരാളം ആൾക്കാർ ബുദ്ധിമുട്ടുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പലതരത്തിലുള്ള അവസ്ഥയിലും എത്തിപ്പെടുന്നുണ്ട് ഈ കണ്ടകശനി കൊണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് വളരെ ഫലത്തിൽ വരുന്ന ഒരു ഫലം തന്നെയാണിത്. വരുമാനത്തിലധികം ചെലവ് വർദ്ധിക്കുന്ന വാരം. അതോടൊപ്പം യാത്രാക്ലേശം അനുഭവപ്പെട്ടേക്കാം ഈ മേടക്കൂറിലുള്ളവർക്ക്. സാമ്പത്തികമായി വാരാന്ത്യത്തിൽ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കുള്ള ഒരു യോഗമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഒരു പിന്നെ ഒരു പരസ്പര സഹായ യോഗം. അതോടൊപ്പം പിന്നെ സാമ്പത്തികമായി ഈ ആഴ്ച അവസാനത്തോടുകൂടി ഒരു ബുദ്ധിമുട്ടിനുള്ള ഒരു സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലവും കൂടിയാണ്. നമ്മുടെ ജോലിയിൽ കുറച്ച് അഭിവൃദ്ധി കാണുന്നുണ്ട്. ഒപ്പം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തും ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച്. ഇത് ഈ മേടക്കൂറുകാരുടെ പൊതുവെ ഫലമാണ്. അതോടൊപ്പം കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചൊരു ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ ഒരാഴ്ച കാണുന്നത്. അതുപോലെ വാഹനാദി വിഷയങ്ങളിൽ ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കൊക്കെ കണ്ട് കലാ സാംസ്കാരിക മേഖലയിലുള്ളവരെ സംബന്ധിച്ചൊക്കെ കുറച്ചൊരു ഗുണദോഷ സമ്മിശ്രമായിട്ട് പൂർണ്ണ ഗുണമെന്ന് ഒരു വാരം ആദ്യം വരെ മധ്യവരെ ഒരു പകുതി ദിവസം വരെ 2-3 ദിവസം ഒരു ഗുണത്തിലും പിന്നീട് അങ്ങോട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടും കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ മാലയും വിളക്കും സമർപ്പിക്കുക. മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം നടത്താൻ വേണ്ടി സാധിക്കുക. മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം ഉണ്ടെങ്കിൽ അത് നടത്താൻ വേണ്ടി സാധിക്കുക. ശിവക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുക. ഈ മേടക്കൂറുകാർ ഞായറാഴ്ച വ്രതവും അനുഷ്ഠിക്കുന്നത് അത്യുത്തമമായിട്ട് കാണുന്നു. അടുത്തത് എടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഗിണി മകീരം ആദ്യത്തെ അരഭാഗം അടങ്ങുന്ന എടവക്കൂറിൽപ്പെട്ടവർക്ക് കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികൾ ഗുണകരമായി അനുഭവത്തിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ജോലിയിൽ നമ്മൾ പണ്ട് ഇല്ലേ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അങ്ങനെ മനസ്സ് സമർപ്പിച്ചിട്ടാണ് ഒരു പൂർണ്ണ കർമ്മത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു പിന്നെ സമ്പാദ്യം ഉണ്ടെങ്കിലും അതൊക്കെ അനുഭവത്തിൽ വന്നു ചേരും. അതോടൊപ്പം നഷ്ടവസ്തുക്കൾ തിരികെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നഷ്ടവസ്തുക്കൾ നഷ്ടലബ്ധതനായവ. അതുപോലെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് പോയതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അല്ലേ ഈ ദുരിതങ്ങളെ കൊണ്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കാലക്കേടുമാണ്. അപ്പോൾ പൂർവികമായി ഭൂമി സ്വത്ത് വകകൾ എന്നിവ കൈവശം വരുന്നതിനും ഈ ഇടവക്കൂറുകാർക്കൊരു സാധ്യതയുണ്ട്. ധനപരമായി ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനമുള്ള വരമാണ് ഇത്. ദാമ്പത്യ ജീവിതത്തിൽ കുറച്ചൊരു തെല്ലൊട്ട് പരിഹാരത്തിനുള്ള ഒരു സമാധാനത്തിനുള്ള ഒരു വരമാണ് ഇത്. സൗഹൃദങ്ങളിൽ നിന്നും പ്രതികൂല പെരുമാറ്റം മനസ്സിനെ വിഷമിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരന്മാരിൽ നിന്നൊക്കെയുള്ള ഒരു പെരുമാറ്റം മനസ്സിനെ വിഷമിപ്പിക്കും. അതോടൊപ്പം കാർഷിക വൃത്തി മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ട്. യാത്രകളിലും മറ്റൊരു ബുദ്ധിമുട്ടായിട്ട് അവരെ സംബന്ധിച്ച് വാഹനാദി വിഷയങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ല തന്നെ. വിദേശയാത്രകൾക്ക് തടസ്സം അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഇടവക്കൂറുകാർക്ക്. അതോടൊപ്പം വാഹനം വാങ്ങുന്നതിന് തടസ്സങ്ങളും വാഹന സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേസും കാര്യങ്ങളും മറ്റുള്ള അപവാദ വിഷയങ്ങളൊക്കെ കാണുന്നുണ്ട് ഇടവക്കൂറുകാർ. കാർത്തിക മുക്കാല് രോഹിണി മകീരം ആദ്യത്തെ അരഭാഗം അടങ്ങുന്ന നക്ഷത്രക്കാരാണ്. ഒന്ന് ശ്രദ്ധിക്കണേ. ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ നിങ്ങളൊരു ഗണപതി ഹോമം ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. സുബ്രഹ്മണ്യനി കുളിച്ചു തൊഴുത് നെയ്യമൃത് സമർപ്പിക്കാൻ വേണ്ടി സാധിക്കട്ടെ. ഭഗവതിക്ക് വിളക്കും മാലയും സമർപ്പിക്കുന്നതും അത്യുത്തമമായിട്ട് കാണുന്നു. ഇതാണ് ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അടുത്തത്
മകീര്യം അവസാന ഭാഗം തിരുവാതിര പുണർദം ആദ്യത്തെ ഭാഗം മുടങ്ങുന്ന മിഥുനക്കൂറിൽപ്പെട്ടവർക്ക് ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ മാനസികമായി അനുഭവപ്പെടുന്ന അകാരണമായ ഒരു ഭയം മാറിക്കിട്ടുന്നതാണ്. ഈ മിഥുനക്കാർക്ക് അത്ര മിഥുനക്കൂറിന് അത്ര ഒരു ഗുണമായിരുന്നില്ല എങ്കിൽ കുറച്ചൊരു നന്മയാണ് കാണുന്നത്, നല്ലതാണ്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. രാഷ്ട്രീയ മേഖലയിൽ, അതുപോലെ കലാ സാംസ്കാരിക സാമൂഹ്യ മേഖലയിലൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് കുറച്ചൊരു ശത്രുക്കളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അധികാരത്തെ ചൊല്ലി മത്സരം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വാർത്താമാധ്യമരംഗം, കലാരംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപമാനത്തിനുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ ഒരു അസ്വസ്ഥതകൾക്ക് ഉള്ള ഒരു വിരാമമാണ്. കുടുംബജീവിതത്തിൽ വാരത്തിൽ ആദ്യം കുറച്ചൊരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും, അത് ഈ ആഴ്ച അവസാനത്തോടുകൂടി മാറുന്നതായിട്ടും കാണുന്നു. അങ്ങനെയെങ്കിൽ കാർഷിക വിഭവ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചും അതോടൊപ്പം വാഹന സംബന്ധപ്പെട്ട വിഷയങ്ങൾ ആലോചിക്കുന്നവരെ സംബന്ധിച്ചും തെല്ലോട്ട് ഒരു നല്ലൊരു സമയം തന്നെയാണ് ഈ ഒരാഴ്ച. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു കാലമാണ്. ആത്മീയ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നത്, തീർത്ഥയാത്രകൾ എന്നിവയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ക്ഷേത്ര ദർശനവും മറ്റൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കുന്നതിനുള്ളൊരു സാധ്യത. ഭവന നിർമ്മാണ ജോലിയിൽ ദ്രുതഗതികളിലാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ വീട് പണികളും അതോടൊപ്പം വീട് വാങ്ങുന്നതിനും സ്ഥലം സംബന്ധിക്കുന്ന വിഷയങ്ങളിലൊക്കെ ആലോചിച്ചില്ലേ, എത്രയോ എത്രയോ ആൾക്കാരുടെ ജീവിത അഭിലാഷമാണ് ഒരു സെൻറ്റ് ഭൂമി വാങ്ങുക. അങ്ങനെയുള്ളവരുടെയൊക്കെ കാത്തിരിപ്പിനുള്ള ഒരു വിരാമം അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യത കൂടി വരുന്ന ഒരു ആഴ്ചയാണ് ഈ മിഥുനക്കൂറുകാർക്ക്. പ്രേമബന്ധങ്ങൾ ദൃഢപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ വാരാന്ത്യത്തിൽ. സാമ്പത്തിക ഭദ്രതാ ഫലം, കുടുംബത്തിൽ കലഹത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്, ഒന്ന് ക്ഷമിക്കുക. തൊഴിലിൽ അംഗീകാരം, ദോഷശാന്തിക്കായി ശനിക്ഷേത്രത്തിൽ നീരാജനം, ശനിയാഴ്ച വ്രതം എന്നിവ നടത്തുന്നത് വളരെയധികം നല്ലത്. ശനിയാഴ്ച ദിവസം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാജനം നടത്താൻ വേണ്ടി സാധിക്കാം. ശനിയാഴ്ച ദിവസം നമ്മളെ കുട്ടികൾക്കൊക്കെയാണ് ഈ മിഥുനക്കൂറിലെങ്കിൽ അത് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ, കുട്ടികളെയൊക്കെ ഒന്ന് നവഗ്രഹ ക്ഷേത്രത്തിലോ ശനിക്ഷേത്രത്തിലോ ഒക്കെ ഒന്ന് തൊഴിയിക്കാൻ വേണ്ടി സാധിക്കണം. ശനിയാഴ്ച ദിവസം വ്രതം നടത്തുന്നതും വ്രതം എടുക്കുന്നതും വളരെ അധികം നല്ലതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്, ക്ഷമിക്കുക. പുണർദം അവസാന ഭാഗം പൂയം മാലിന്യം അടങ്ങുന്ന കർക്കിടകക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു ആഴ്ചയാണ്. കണ്ടകശനി ദോഷമാണ് എങ്കിലും തെല്ലൊട്ട് സമാശ്വാസമായി ജീവിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു വാരമാണ്. കണ്ടകശനി അത്യധികം ദൃഷ്ടി ചെയ്യുന്ന ഒരു രാശിയും കൂടിയാണ് പൂയം നക്ഷത്രം. അതോടൊപ്പം പുണർദം അവസാനം മാലിന്യത്തിനൊക്കെ, അപ്പോൾ അവർക്ക് തെല്ലൊട്ട് പരിഹാരം, ഒരു സമാധാനം മനസ്സിന് ഈ വിഷമങ്ങൾക്ക്. തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച്. നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സർക്കാർ മേഖലകളിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോപണങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതിൽ തർക്കമില്ല. അങ്ങനെയെങ്കിൽ കാർഷിക കൃഷിമേഖലയിലും അതോടൊപ്പം കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവർക്കും അതോടൊപ്പം വാഹന സംബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും സാമ്പത്തികമായി ഈ വാരാന്ത്യത്തിൽ അനുകൂല സ്ഥിതി തന്നെയാണ് അവർക്കുണ്ടാവുക. മതപരമായ ചടങ്ങുകളിൽ നിങ്ങൾ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് നല്ലതാണ്. സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്കും നെയ്യമൃതും ഭഗവതിക്ക് മാലയും വിളക്കും എന്നിവ ചാർത്തുന്നത് കർക്കിടകക്കൂറുകാർക്ക് നന്നേ ഗുണം ചെയ്യുന്നതാണ്. ഇതാണ് ഈ വാരത്തിലെ കർക്കിടകക്കൂറുകാർക്കുള്ള ദോഷ പരിഹാരം. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം എന്നതാണ് അടുത്തത്. ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണിത്രേ. സാമൂഹ്യ ജീവിതം വളരെ തിരക്കു പിടിച്ചതായിരിക്കും നിങ്ങളുടെ, ഒന്ന് നോക്കാമല്ലോ.
നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ അഭിഭാഷക സുഹൃത്തുക്കൾക്ക് സുഹൃത്തുക്കളെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ട ഒരു കാലമാണ്. അധ്യാപകരെ സംബന്ധിച്ച് ജോലി കയറ്റത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ജോലി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഒരു അടുപ്പം കുറച്ചുകൂടി കിട്ടും. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാൻ സാധ്യതയുണ്ട് ചിങ്ങക്കൂറുകാർക്ക്. ധനപരമായ സ്ഥിതി മെച്ചപ്പെട്ടിരിക്കും. ഭൂമി ഇടപാട് സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്ക് പൊതുവേ നല്ല ഒരാഴ്ചയാണ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. ദീർഘകാലമായി ചിന്തിക്കുന്ന പ്രയാസപ്പെട്ട കാര്യങ്ങൾ സാധിക്കുന്നതാണ് കർഷകരെ സംബന്ധിച്ച്. നമ്മുടെ കാർഷിക മേഖലയിൽ അല്ലേ പല 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 ആഗ്രഹങ്ങൾ, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്കൊരു ആഗ്രഹം നടക്കാൻ വേണ്ടി സാധിക്കുക. അവരെ സമ്പാദ്യവും ജീവിതവും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഏറെക്കുറെ കാത്തിരുന്ന ഒരു വലിയൊരു കാര്യം പ്രവൃത്തി മേഖലകളിൽ പ്രവേശിക്കുന്നതിനുള്ള സാധ്യത കർഷകരെ സംബന്ധിച്ചും വാഹന പിന്നെ സംബന്ധപ്പെട്ടുള്ളവരെ സംബന്ധിച്ചും വണ്ടി വാങ്ങുന്നതിനും അതിനൊക്കെയുള്ള ഒരു സാധ്യത കൂടിയ വാരമാണ് ചിങ്ങക്കൂറ്. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. പൊതുവെ ദോഷശാന്തിക്കായി ഒരു ഗണപതി ഹോമം നിങ്ങൾ നടത്തുക, വീട്ടിൽ വെച്ച് നടത്തേണ്ടത് നടത്തുക. അല്ലാത്ത പക്ഷത എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത, ഗണപതി ഹോമം തൊഴുത് പ്രാർത്ഥിച്ച് ആ തിരുമേനിക്ക് ഒരു ദക്ഷിണ കൊടുത്ത് അവിടുന്ന് തൊഴുതിറങ്ങാൻ വേണ്ടി സാധിക്കണം. അതിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെ ഭഗവതി സേവ, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തുക. വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം നടത്താൻ വേണ്ടി സാധിക്കുക. തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അത്യുത്തമമായിട്ട് കാണുന്നു. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അവസാന ഭാഗം, മത്തം, ചിത്തിര ആദ്യഭാഗം അടങ്ങുന്ന ആൾക്കാർക്ക്, ഈ കന്നിക്കൂറിൽപ്പെട്ടവർക്ക് പ്രണയ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കില്ല എന്നുള്ളതാണ് കാണുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും. പ്രണയ ജീവിതത്തിലാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇല്ലേ ഇന്നത്തെ കാലത്ത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഗൗരവപരമായ വിഷയങ്ങളാണ്. എങ്കിൽ പൊതുവെ മന്ദഗതിയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരാഴ്ച. കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് ഈ ഒരാഴ്ചയിൽ വിവാഹാദി വിഷയങ്ങളിൽ കാലതാമസം കാണുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർ, വിവാഹം നിശ്ചയിക്കുന്നവരൊക്കെ കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു നീങ്ങിപ്പോവാനുള്ളൊരു സാധ്യത ഈ ഒരാഴ്ച. ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക നിങ്ങൾ. ആലോചനക്കുറവും അശ്രദ്ധയും നഷ്ടത്തിന് കാരണമാവാനുള്ളൊരു സാധ്യതയുണ്ട് ഈ കന്നിക്കൂറുകാർക്ക്. എങ്കിൽ അവിചാരിതമായി രോഗത്തിനുള്ള ഒരു സാധ്യതയും കൂടിയതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാം കൊണ്ടും പുറത്തിറങ്ങുമ്പോൾ മുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് കന്നിക്കൂറുകാർ. അവിചാരിതമായിട്ടുള്ളൊരു രോഗത്തിനുള്ള സാധ്യതയാണ് നിങ്ങളില്ലേ. നമ്മളെല്ലാ തരത്തിലുള്ളവർ മൊത്തത്തിലും ആ നക്ഷത്രങ്ങൾക്ക്, നക്ഷത്രങ്ങളുടെ രാശിയുടെ ഒരു ഫലമാണെങ്കിൽ അതിപ്പോൾ എല്ലാ ജോലിയിലും പെടുന്നവരും ആരോഗ്യമൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ അല്ലേ. അപ്പോൾ കർഷകന്മാരെ സംബന്ധിച്ചും വാഹന സംബന്ധം അതിലൊക്കെ എല്ലാ മേഖലയിലും പെടുന്നവരൊക്കെ ഈ നക്ഷത്രക്കാരുണ്ട്, ഒന്ന് ശ്രദ്ധിക്കൂ. അത് നല്ലതാണ്. സമഗ്രമായി ഒരു രാശി നിങ്ങൾ വിചിന്തനം ചെയ്യുക. എന്തെങ്കിലും അനിഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ പിന്നെ ഭൂമി ഇടപാടും അതുപോലെ ധനമിടപാട് എന്നീ വിഷയങ്ങളിൽ ഈ വാരത്തിൽ അവസാനം കുറച്ചൊരു ഗുണകരമായിട്ടുള്ള കാലമുണ്ട്. കലാ സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ളവർക്കും ഈ വാരാന്ത്യത്തിൽ കുറച്ച് ഗുണകരമാണ്. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര, അയ്യപ്പ ക്ഷേത്ര ദർശനം, നീരാഞ്ജനം എന്നിവ നടത്തുക നിങ്ങൾ. അത് വളരെയധികം നല്ലതാണ്. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ട ചിത്തിരാവസാന ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ ഭാഗം മടങ്ങുന്ന ഈ നക്ഷത്രത്തിലെ ആൾക്കാർക്ക് പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാണ്. ഗുണദോഷമായിട്ടുള്ളതാണ്, അത്ര നല്ലതെന്നും പറഞ്ഞുകൂടാ. അവിവാഹിതർ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു സമയമാണ്. അപവാദങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ധനപരമായി ഈ വാരം നല്ല പുരോഗതിക്കുള്ള ഒരു സാധ്യതയുണ്ട്. അവിവാഹിതരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വിവാഹം കഴിഞ്ഞിട്ടുള്ളവരായാലും അപവാദങ്ങൾക്കുള്ള സാധ്യതയാണ്. അപ്പോൾ കുടുംബജീവിതത്തെയാണ് ബാധിക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ചൊരു പുരോഗതിയാണ് ഈ പിന്നെ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ടുള്ളത്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു കാലമാണ്. കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ തന്നെ ഒരു വിജയം കരസ്ഥമാക്കാൻ വേണ്ടി പോകുന്നു. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. കുറച്ചുകൂടി ഉത്സാഹം, ഉഷാറായിട്ട് നീങ്ങാൻ പറ്റുന്ന ഒരു കാലമാണ്. ഭൂമിധന ഇടപാടുകൾ നടത്തുന്നവർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ്. ഭൂമി ഇടപാടും ധന ഇടപാടും നടത്തുന്നവർക്കൊരു പൊതുവെ ഒരു അനുകൂലപ്പെട്ട വാരമാണ്. അതുപോലെ കാർഷിക രംഗത്ത് വാഹന സംബന്ധപ്പെട്ട വിഷയങ്ങളിലും മറ്റുള്ള വാണിജ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ കുറച്ചൊരു നല്ലൊരു ആഴ്ചയാണ്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇല്ലേ, ഒരു വാക്കുകൊണ്ട് ഉണ്ടാവരുത് പറയാം.
സന്താനങ്ങൾക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ്. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദോഷശാന്തിയർത്ഥം ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക നിങ്ങൾ ശിവന്യമാലാധാര പിൻവിളക്കൊക്കെ നടത്താൻ വേണ്ടി സാധിക്കുക. നെയ്വിളക്കൊക്കെ ശിവക്ഷേത്രത്തിൽ നമസ്കരിക്കുക, പ്രദക്ഷിണം ചെയ്യുക, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് അത്യുത്തമമായിട്ട് തുലാവക്കൂറുകാർക്ക് കാണുന്നു. ഇനി അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഈ വിശാഖക്കൂറിൽപ്പെട്ടവർക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ്. പരീക്ഷകളിലും മറ്റും നല്ല ഒരു വിജയം കരസ്ഥമാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചും മറ്റുള്ള പല മേഖലകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും നല്ലൊരു വാരമാണ്. കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും ഈ വൃശ്ചികക്കൂറിൽപ്പെട്ടവർക്ക്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ. ജോലി അന്വേഷിക്കുന്നവരെ ആവട്ടെ, അതോടൊപ്പം പുതിയ ജോലി പ്രവേശിക്കാൻ വേണ്ടി നോക്കുന്നവരെ സംബന്ധിച്ചായി കഴിഞ്ഞാലും പൊതുവെ നല്ല ഒരു അനുകൂലപ്പെട്ട ഒരു സമയമാണ്. അധ്യാപകർക്ക് എന്നാൽ അത്ര നല്ല ഒരു വാരമല്ല. ഓഹരി വിപണി നിക്ഷേപം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ്. അപ്പോൾ സാമ്പത്തിക ഇടപാടുകളും മറ്റുമൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചൊക്കെ വളരെ ഒരു അനുകൂലപ്പെട്ട വാരമാണ്. കാർഷിക രംഗത്ത് അതോടൊപ്പം വാഹന സംബന്ധാദി കച്ചവട വിഷയങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് കുറച്ചൊരു അനുകൂലപ്പെട്ട ഒരു വാരമാണ്. അതോടൊപ്പം ഈ വൃശ്ചികക്കൂറിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി വളരെയധികം തൃപ്തികരമായിരിക്കും, ആശങ്കപ്പെടേണ്ടതില്ല. കർമ്മരംഗത്ത് എല്ലാവർക്കും കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം. കർമ്മരംഗത്ത് ഒന്നുകൂടി ഉഷാറായിട്ട് നിൽക്കുക. ദോഷശാന്തിയർത്ഥം നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുക നിങ്ങൾ. ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം എന്നിവ നടത്തുക. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ട മൂലം പോരാടം മുത്രാടം ആദ്യ ഭാഗം അടങ്ങുന്ന ഈ ധനുക്കൂറിൽപ്പെട്ടവർക്ക് ആരോഗ്യമായി നിങ്ങൾ ഒരു പരിശോധന നടത്തുന്നത് നല്ല നന്നായിരിക്കും എന്ന് പറയുന്നു. മൂലമ്പൂരാടം ഉത്രാടം ആദ്യഭാഗത്തിലുള്ളവർ ആരോഗ്യപരമായി ഒന്ന് ശ്രദ്ധിക്കുക. ഉദരവസ്ഥ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ ആരോഗ്യം. കർമ്മസംബന്ധമായി ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം അല്ലേ. കർമ്മജോലി പണി ആവശ്യമൊക്കെ ആയിട്ട് പല യാത്രകളും മറ്റൊക്കെ വേണ്ടി വന്നേക്കാം. നിയമോപദേശകരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ട സമയമാണ്. നമ്മൾ അഭിഭാഷകന്മാരെ സുഹൃത്തുക്കളെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. കലാ സാംസ്കാരിക സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കുന്നതായിട്ടും കാണുന്നു. നല്ലൊരു പ്രശസ്തി അവർക്കില്ലേ, അവരുടെ ആ സാമൂഹ്യ സേവനത്തിനനുസരിച്ചുള്ള ഒരു പേര് അവർക്കുണ്ടാവണം, അത് കിട്ടും. ഭൂമി ഇടപാടുകാർക്കും അതോടൊപ്പം കച്ചവടക്കാരെ സംബന്ധിച്ചും കാർഷികേതര വിഭവങ്ങളെ കൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ ഇടപാടുകാർക്കൊക്കെ സംബന്ധിച്ച് ഭാഗ്യം ധാരാളം ഒന്ന് വന്നു ചേരുന്ന ആഴ്ചയാണ്. ഒന്ന് അനുകൂലമാണ് എങ്കിൽ ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം അത് കുടുംബജീവിതത്തിലല്ലേ, ഭാര്യാഭർത്തൃ ബന്ധത്തിലും ഒന്ന് ശ്രദ്ധിക്കുക. സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല ഈ നക്ഷത്രത്തിൽപ്പെട്ടിട്ടുള്ളവരുടെ. മൂലമ്പൂരാട് ഉത്രാടം ആദ്യഭാഗത്തിലുള്ള നക്ഷത്രപ്പെട്ടിട്ടുള്ളവർ കുട്ടികളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധ ചെലുത്തുക. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ആരോഗ്യം സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല. ദോഷശാന്തിക്കായി വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക. കൃഷ്ണൻ്റെ പാൽപ്പായസം, വിഷ്ണുവിൻ്റെ പാൽപ്പായസമൊക്കെ നടത്തുക. തുളസിമാല ചാർത്തിക്കാൻ സാധിക്കുക, കുട്ടികളെ കൊണ്ട് തൊഴിയിക്കുക. സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനത്തിൽ കുട്ടികളെയും കൂട്ടി പോയി തൊഴിയിക്കാൻ വേണ്ടി സാധിക്കുക. നവഗ്രഹ ക്ഷേത്ര ദർശനം, ഗണപതി ഹോമം, ഇതൊക്കെ നിങ്ങൾക്ക് യഥാശക്തി യഥോചിതം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതാണ് ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ള നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടതും അവരുടെ വാരത്തിലെ ഫലവും. അടുത്തത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം ആദ്യത്തെ ആദ്യ ഭാഗം മടങ്ങുന്ന ഈ കൂറിൽ ജനിച്ചവർക്ക് അപ്രതീക്ഷിതവും സന്തോഷകരവുമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നടന്നേക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കുറച്ചൊരു നല്ലൊരു ആഴ്ചയാണിത് അല്ലേ. കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിന് സാധ്യത കാണുന്നു. ആരോഗ്യസ്ഥിതി അസ്വസ്ഥമായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ക്ഷമിക്കുക, നിങ്ങളുടെ ആരോഗ്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കുടുംബത്തിലൊക്കെ സന്തോഷം ഉണ്ടാവും എങ്കിലും ആരോഗ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വരുന്ന ഒരു വാരമാണ് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച്. കുറച്ചുകൂടി ഉഷാറായിട്ട് ജോലി ചെയ്യുക അല്ലേ. ജോലി എപ്പോഴായാലും ഉഷാറായിട്ട് ചെയ്യുക.
അതോടൊപ്പം എങ്കിൽ തൊഴിലിൽ ഉന്നതി ഉണ്ടാവും. അതും കൂടി ഒരു ആവശ്യമാണല്ലേ, വെറുതെ ജോലി ചെയ്തിട്ട് കാര്യമില്ല, അതിലൊരു ഉന്നതി ഉണ്ടാവണം, ഒരു അഭിവൃദ്ധി ഉണ്ടാവണം നമുക്ക് കർമ്മത്തിൽ എപ്പോഴും. അതിലാണ് അതിൻ്റെ ഒരു ഫലം. ഉന്നതിയും കൈവരുന്നതാണ് എങ്കിൽ സഹോദര സ്ഥാനത്ത് നിന്നും അനുകൂലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതൊരു നല്ല കാര്യമാണ്. സഹോദരന്മാരെ കൊണ്ടൊക്കെ ഒരു സഹായങ്ങൾ പല തരത്തിലാവാം. എങ്കിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന വാരമാണ് ഏത്? ഈ മകരക്കൂറിൽപ്പെട്ടിട്ടുള്ള ഉത്രാടം, അവസാനം തിരുവോണം, അവിട്ടം ആദ്യത്തെ ഭാഗം മടങ്ങുന്നവർ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ കുംഭക്കൂർ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിക്കുക. എങ്കിൽ അനവസരത്തിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങളെ പിന്നെ ബുദ്ധിമുട്ടിലാക്കും, വിഷമത്തിലാക്കും എന്നാണ് അത് പറയാതിരിക്കുക. തീർത്ഥാടനത്തിനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട്, പരമാവധി ഉപയോഗപ്രദമാക്കുക. ദാമ്പത്യ ജീവിതം പൊതുവേ തൃപ്തികരമായിരിക്കും. ഈ വാരം അന്ത്യത്തോടുകൂടി വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നിങ്ങൾക്ക് നടത്താൻ സാധിക്കട്ടെ. ദമ്പതിമാരൊന്നിച്ചു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടികളോടൊപ്പം പോയി സമർപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം മനഃശാന്തി ബലം. ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം നിങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക. അതോടൊപ്പം ശിവക്ഷേത്ര ദർശനം, ദീപാരാധനക്കൊക്കെ പോയി തൊഴാൻ വേണ്ടി സാധിക്കുക ഇല്ലേ. ഇതൊക്കെ നിങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ മകരക്കൂറിൽ പെടുന്നവർക്ക് ഏറെക്കുറെ ഒരു സമാധാനത്തോടുള്ള വാരമാണ്. ഇനി കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അവസാന ഭാഗം ചതയം പോരിട്ടാതി ആദ്യ ഭാഗം അടങ്ങുന്ന നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ക്ഷമിക്കുക, ചെറുപ്പക്കാരും കുട്ടികളും അപകടങ്ങളിൽ നിന്നും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ ആയിട്ടുള്ള ആൾക്കാരും അതോടൊപ്പം നമ്മുടെ കുട്ടികളും അല്ലേ. ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് അങ്ങനെ വേണ്ട വിധമൊന്നും കൃത്യമായിട്ട് തുറക്കാൻ തുടങ്ങിയില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അവരെയൊക്കെ. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന ഒരു വാരമാണ്. ധനപരമായ നില അനുകൂലമായിരിക്കും. ധനപരമായിട്ടുള്ള സ്ഥിതി ഈ കുംഭക്കൂറുകാർക്ക് തെല്ലോട്ട് ഗുണമാണ്. ധനപരമായി അനുകൂല സ്ഥിതിയായിരിക്കും. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായ ഒരു അംഗീകാരം, ഒരു മുദ്ര നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കലാകാരന്മാരെ സംബന്ധിച്ച്, നമ്മുടെ സാംസ്കാരിക ആൾക്കാരെ സംബന്ധിച്ച്, സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ സർക്കാരിൽ നിന്നോ സർക്കാർ ഇതര ഭാഗങ്ങളിൽ നിന്നൊക്കെ അവർക്കൊരു ഒരു പ്രശസ്തിയോ ഒരു അംഗീകാരമോ അവരെ സംബന്ധിച്ച് കിട്ടും. എങ്കിൽ പിന്നെ വാദരോഗം, അതോടൊപ്പം പിന്നെ അങ്ങനെയുള്ള വിഷയങ്ങൾ, വാദ സംബന്ധപ്പെട്ട സുഖങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ കുറച്ചൊരു അനുകൂലത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. അവർക്ക് വളരെ കാലമായി കേട്ടുവന്ന അപവാദങ്ങൾ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഇല്ലാണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബജീവിതം പൊതുവെ അസ്വസ്ഥത നിറഞ്ഞതുമായിരിക്കും എങ്കിൽ പൂർവികമായ സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടുന്നതിനും ഉള്ള ഒരു യോഗം കാണുന്നുണ്ട് എന്നാണ്. ഈ വാരത്തിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് ബന്ധുജന സമാഗമം എന്നിവയും ഈ വാരഫലത്തിൽ വരുന്നു. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാവാൻ സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക അവരെയൊക്കെ. പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ദർശനം ധാര, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ഹവനം, നെയ്വിളക്ക് എന്നിവ നടത്തിക്കുക. ദിവസവും മുടങ്ങാതെ ഈശ്വര ഭജനം നടത്തുക, ഇതാണ് വേണ്ടത് എന്നാണ് അല്ലേ. എപ്പോഴും ഈശ്വര എന്നുള്ള വിചാരത്തോടുകൂടി ജീവിക്കാനും കൂടി സാധിക്കണം. അതോടൊപ്പം ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞാൽ പല ആളും ഇത് പറയാറുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയും. ക്ഷേത്രത്തിൽ അങ്ങനെ കൊടുത്തത് കൊണ്ടായില്ല. അവിടെ ഇപ്പോൾ ഒരു ഗണപതിഹോമം നടത്തുന്നുണ്ടെങ്കിൽ തിരുമേനി കഴിക്കട്ടെ, തിരുമേനിമാരുടെ ജോലിയല്ലേ, അങ്ങനെയല്ല. നമ്മൾക്ക് വേണ്ടിയിട്ട് പറയുമ്പോൾ അവിടെ ഒരു ആത്മസമർപ്പണ ഭാവം നമുക്ക് അവിടെ ഉണ്ടാവണം. കാലത്ത് പോയി കുളിച്ച് തൊഴുത് ആ ക്ഷേത്രവും ക്ഷേത്രപ്രദേശവും ഇല്ലേ, അവിടെയുള്ളൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് അതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് ഇറങ്ങണം അതിനെ നിന്നാണ്. അങ്ങനെ ആ ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് ആ പിന്നെ തിരുമേനിക്ക് ദക്ഷിണ കൊടുത്ത് അവിടെ ജന്മാന്തരകൃതം പാപം, ജന്മാന്തരത്തിലായിട്ട് നമ്മൾ ആർജിച്ചു വരുന്ന ആ ദുരിതങ്ങളെ, അങ്ങനെയാണല്ലേ. ക്ഷേത്രം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊന്നും പറയാതെ നമുക്കത് മാത്രം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ദുരിതങ്ങളും മറ്റും നമ്മൾ അവിടെ ആ ഒരു ചൈതന്യത്തിലേക്ക് സമർപ്പിക്കുകയാണ്. കാരണം എന്താ, അവനവന് എന്നുള്ള ഒരു ഭാവത്തോടുകൂടി ഈ ഭൗതിക തൃഷ്ണകളെ കൊണ്ടാണ് നമ്മൾ ഇത്രയും സമ്പാദിച്ചതെങ്കിൽ അതൊക്കെ ആത്മസമർപ്പണം ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ പൂർണ്ണഫലം, നമുക്കതിനെ അനുഭവയോ വേദ്യമാവാൻ സാധിക്കുകയുള്ളൂ, അനുഭവത്തിലെത്തുള്ളൂ. അതിനാണ് ഈ ക്ഷേത്ര ദർശനങ്ങളും ഇത്തരം അനുഷ്ഠാനങ്ങളും നമ്മൾ പ്രത്യേകം പറയുന്നത്. അത് നിങ്ങൾക്ക് മുടങ്ങാതെ സാധിച്ചാൽ തന്നെ
ഉത്തരലോട്ട് ദുരിതങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടി സാധിക്കും. എന്തിനു പറയുന്നു, നമ്മുടെ മനസ്സിന് നമ്മുടെ കുട്ടികൾക്ക് എന്തെന്നില്ലാത്ത പിന്നെ മനസ്സിനൊരു ധൈര്യം കിട്ടും, മനസ്സിനൊരു ബലം കിട്ടും. നമ്മുടെ കുട്ടികൾക്കൊക്കെ എത്ര കണ്ട് നമ്മൾക്കത് സംഭാവന ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ മനോബലം എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കാൻ സാധിക്കട്ടെ അച്ഛനമ്മമാർ. അതാണ് കുംഭക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് ഫലം. അടുത്തത് മീനക്കൂറിൽപ്പെട്ടിട്ടുള്ള പുരുട്ടാദി അവസാന ഭാഗം, ഉത്രട്ടാദി രേവതി അടങ്ങുന്ന ഈ മീനക്കൂറിൽപ്പെട്ടവർക്ക് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറി ഐക്യത കൈവരുന്നതായിട്ട് കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പുതുതായി നല്ല സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും ധനലബ്ധിക്കുള്ള യോഗം ഉണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നുള്ള ഒരു സമാഹരണം പലതരത്തിലും അത് വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള കുറച്ച് ധനം വരും എന്നാണ്. ഭവന സംബന്ധമായി ഗൃഹനിർമ്മാണം ജോലികൾ ഗൃഹനിർമ്മാണ ജോലികൾ പുരോഗമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകളിലൂടെ കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. നിയമോപദേശകർക്ക് തൊഴിലിൽ നേരിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കാണുന്നുണ്ട്. നിയമോപദേശകരെ അഭിഭാഷകന്മാരെ സംബന്ധിച്ചിട്ടൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ കുറച്ച് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട്. എങ്കിൽ കാർഷികേതര വാണിജ്യ മേഖലകളിലും വാഹന സംബന്ധാദി വിഷയങ്ങളിലൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ കുറച്ചൊരു അനുകൂല സ്ഥിതിയാണ് ഈ ഒരാഴ്ച. പ്രേമബന്ധങ്ങൾ ദൃഢമാകും, അപവാദങ്ങൾ മാറിക്കിട്ടും. ആത്മീയ മേഖലയിൽ ഈശ്വര കാര്യങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും മറ്റും യോഗം കാണുന്നുണ്ട് എന്നാണ്. പരമാവധി അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇല്ലേ, ഇങ്ങനെയുള്ള ഒരു അവസരം പറയുമ്പോഴും അതൊരു പ്രചോദനമാവട്ടെ എന്നാണ്. അതൊക്കെ ഇത്ര വിസ്തരിച്ച് പറയുമ്പോഴും എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള തീർത്ഥയാത്രകളും മറ്റുമൊക്കെ നിങ്ങൾക്ക്, തീർത്ഥയാത്രകൾ എന്ന് പറഞ്ഞാൽ കാശിക്ക് പോവല്ല, എവിടെയെങ്കിലുമൊക്കെ ഒരു ക്ഷേത്ര ദർശനം തന്നെ ഉള്ളൂ എന്നാണ്. താമസിക്കുന്നിടത്തും തന്നെ തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിലായാലും അതൊരു തീർത്ഥയാത്ര തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയാണോ സത്സംഗങ്ങൾ നടക്കുക, ഈശ്വര വിചാരം നടക്കുക, അവിടെ ഒരു ഭാവത്തോടുകൂടി നമുക്ക് ചെല്ലാൻ പറ്റുമ്പോൾ അതൊക്കെ തീർത്ഥയാത്രയായിട്ട് കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ അതിനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. സമയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക, നിങ്ങൾ വിളക്ക്, മാല എന്നിവ നടത്തുക, വിഷ്ണുവിന് പാൽപ്പായസം കഴിക്കുക, വ്യാഴാഴ്ച വ്രതം നിങ്ങൾ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ വ്രതം അനുഷ്ഠിക്കുക. ഇനി സ്ത്രീകൾക്ക് അനുഷ്ഠിച്ചുവിടുന്നില്ല, എത്രയോ ചെറുപ്പക്കാർ വ്രതം എടുക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഇവിടെ പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ പയ്യന്നൂരിൽ വന്ന് താമസിച്ചിട്ടൊക്കെ ചെറുപ്പക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ആളുകളുടെ രാശി വെക്കാൻ വേണ്ടി വരുമ്പോൾ അവർക്കുള്ള ഒരു ഒരു എന്താ പറയുക, അതിനോടുള്ള ഒരു ആകാംക്ഷ ജ്യോതിഷത്തിലും മറ്റ് ക്ഷേത്ര വിഷയങ്ങളിലുള്ള അത് കാണുമ്പോൾ, ആ ഹൈന്ദവീയത കാണുമ്പോൾ നമുക്ക് ആ ക്ഷേത്ര ആചാരങ്ങൾ അത് കാണുമ്പോഴുള്ളൊരു ഒരു ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണെന്ന് പറയാം. അത് നമ്മുടെ നാട്ടിലൊന്ന് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളതേ ഉള്ളൂ എന്നാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കണം. തീർത്ഥയാത്ര എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ ദേശത്തിലെ അടുത്തു നിൽക്കുമ്പോൾ ഒരു അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അടുത്തു കാണാത്തതിലെന്താശ്ചര്യമെന്ന് ഉള്ളൊരു പാടിയതുപോലെ, അടുത്തുള്ള എത്രയോ എത്രയോ മകൽ ക്ഷേത്രങ്ങളെ നമ്മൾ ദൂരദേശത്തുനിന്ന് വന്നിട്ടും നമ്മളിവിടെ നിന്ന് ഗംഗയെ അന്വേഷിച്ച് പോകുന്നത് പോലെയാണ്. അല്ലേ, ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് പമ്പാ നദി ഉണ്ടാകുമ്പോൾ നമ്മൾ ഗംഗയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ, ഇവിടെ തന്നെ നമ്മൾക്ക് വേണ്ട ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ, ദോഷങ്ങൾ എന്ന് പറഞ്ഞത് നമ്മുടെ ആ ജീവിതത്തെ കൃത്യമായി ഒരു ധാർമ്മികമായ വഴിയിലൂടെ സഞ്ചരിപ്പിക്കാനാണ് ഇവിടെ ദോഷം എന്നുള്ളൊരു വാക്ക് തന്നെ. അല്ലാതെ ഇവിടെ ദോഷം എന്ന് പറയുന്നതിനെ കൊണ്ട് ഒരാളുടെ ജീവിതം മറ്റൊരാൾക്ക് മറ്റൊരു ശക്തി നശിപ്പിക്കാനോ ഒരാളുടെ ജീവിതത്തെ മറ്റൊരു ഒരു ദുരിതം വന്ന് തടസ്സപ്പെടുത്താനോ ഇല്ലേ. പലയാളും പറയാറുണ്ട് ചൊവ്വാദോഷം എന്നുള്ളത്. അങ്ങനെയുള്ളൊരു ചൊവ്വാദോഷം നമ്മൾക്കൊന്നും ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളിലേക്ക് കടക്കാതെ, ഒരാളുടെ വാക്ക് അവസാനമായി മാറ്റാതെ, ഇത് ശാസ്ത്രമാണ്, നമുക്ക് എല്ലാവർക്കും ഇതിനറിയാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഒരു ആദ്യഘട്ടമാണ്, പ്രാരംഭഘട്ടമാണ് ഈ ക്ഷേത്രവും സങ്കല്പങ്ങളും. അത് എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദോഷപരിഹാരാർത്ഥം പറഞ്ഞില്ലേ, വിഷ്ണുക്ഷേത്ര ദർശനമാണ്. മീനക്കൂറിൽപ്പെട്ടവർക്ക് വിളക്ക്, മാല എന്നിവ നടത്തുക. വ്യാഴാഴ്ച വ്രതം പുരുഷന്മാരും സ്ത്രീകളൊക്കെ അനുഷ്ഠിക്കുക. അതിലൊന്നൊരു നാണക്കേടിൻ്റെ ആവശ്യമൊന്നുമില്ല പറയാം. ഈ ദേവീക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നതും അത്യുത്തമം, വളരെയധികം നല്ലതാണ്. ഇതാണ് ഈ ഒരാഴ്ചയിലെ വാരഫലം. വൃശ്ചികം 18 മുതൽ 25 വരെയുള്ള ഡിസംബർ 4 മുതൽ 11 വരെയുള്ള ഈ ദിവസങ്ങളിലുള്ള ചന്ദ്രചാരവശാൽ ഫലമാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.